സമാന്തര വരകളുടെ യു എസ് എസിന്റെ രണ്ടാമത്തെ ടെസ്റ്റ്. സാമാന്തരികം എ ബി സി ഡിയിൽ കോൺ ഡി എ ബി സമം 75 ഡിഗ്രി ആയാൽ കോൺ എ ഡി സി സമം എത്ര? ഡി എ സി 75 ഡിഗ്രി, എ ഡി സി എത്ര? സാമാന്തരികത്തിൽ അടുത്തടുത്ത കോണുകൾ അനുപൂരകങ്ങളാണ്, തുക 180 ഡിഗ്രിയാണ്. These angles are supplementary. Co-interior angles are supplementary. So the sum is 180 degree. For cone A plus cone B sum 180 degree. Anna, ida 75 degree anna gila, ida 105 degree. Chitrathil AB samandaram CD, cone ABF sum 70 degree, cone EFD sum 40 degree. Engil cone CDF etra. E cone etra anna. ഇത് 70 ഡിഗ്രി ആണ്. അപ്പോൾ ഈ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? സമാന്തര വരകളാണ് ഈ കോണ്. സമാന കോണുകൾ, കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പൊ 70 ഡിഗ്രി തന്നെ. ഈ കോൺ 70 ഡിഗ്രിയാണ്. അപ്പൊ ഈ കോണും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. അപ്പൊ ഈ 40 ഡിഗ്രിയും എത്ര, ഈ കോണും കൂടി കൂട്ടിയാൽ എത്ര ഡിഗ്രി കിട്ടണം? ഇവിടെയുള്ള 70 ഡിഗ്രിയാണ് കിട്ടുക. 70 110 180, ഇവിടെ 110 70 ആണ് 180. ഇപ്പോൾ ഇവിടുത്തെ ഈ 70 ഡിഗ്രി തന്നെ ആയിരിക്കും ഈ 40 ഡിഗ്രിയും ഈ കോണും കൂടി കൂട്ടിയാൽ കിട്ടുക. അപ്പൊ ഈ കോൺ എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രി. ചിത്രത്തിൽ കോൺ എ പ്ലസ് കോൺ ബി പ്ലസ് കോൺ സി പ്ലസ് കോൺ ഡി സമം എത്ര? ഒന്ന് രണ്ട് മൂന്ന് നാല്, ഈ നാല് കോണുകളുടെയും തുക എത്രയാണ്? നേരത്തെ കഴിഞ്ഞ ഇതില് പഠിച്ചില്ലേ, ദാ ഈ രണ്ട് കോണുകളുടെയും തുകയായിരിക്കും ഇവിടെ ഉള്ള കോണ്. 110-നോട് ഈ കോൺ കൂട്ടിയാൽ 180 ഡിഗ്രി, അതേപോലെ ഈ കോണിനോട് 110 കൂട്ടിയാൽ 180 ഡിഗ്രി, ഈ കോണിനോട് ഇത് രണ്ടും കൂട്ടിയാലും 180 ഡിഗ്രി. അപ്പൊ ഈ രണ്ട് കോണുകളുടെ തുക 110 ഡിഗ്രി. അതുപോലെ ഈ രണ്ട് കോണുകളുടെ തുകയും എത്ര ഡിഗ്രിയാണ്? 110 ഡിഗ്രി. ബാഹ്യകോൺ എന്ന് പറയും. ഇതാ ഈ ത്രികോണത്തിന്റെ ഒരു വശം നീട്ടി വരച്ചതും മറ്റൊരു വശവും കൂടി ഉണ്ടാക്കുന്ന കോണുകളാണ് ബാഹ്യകോൺ. അപ്പൊ ഈ കോണിന്റെ ബാഹ്യകോണാണ് ഇത്. അപ്പൊ ഈ ദൂരത്തുള്ള രണ്ട് കോണുകളുടെ തുക ഈ ബാഹ്യ കോണിന് തുല്യമായിരിക്കും. കാരണം 110 ഇതും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി രേഖീയ ജോഡി. അതേപോലെ ത്രികോണത്തിലെ മൂന്ന് കോണുകൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ 180 ഡിഗ്രി. അപ്പോൾ ഈ രണ്ട് കോണുകളുടെ തുകയായിരിക്കും ഇവിടെയുള്ള കോണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിച്ചൂടെ. അപ്പൊ ഇത് 110 ഡിഗ്രിയാണ് ഈ രണ്ട് കോണുകളുടെ തുക. അതേപോലെ ഈ രണ്ട് കോണുകളുടെ തുകയും 110 ഡിഗ്രിയാണ്. അപ്പോൾ നാല് കോണുകളും കൂടി കൂട്ടിയാലോ 110 110, 220 ഡിഗ്രി. ചിത്രത്തിൽ എക്സ് വൈ സമാന്തരം എം എൻ കോൺ വൈ പി എം സമം എത്ര? ഈ ചിത്രത്തില് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു ത്രികോണം വരയ്ക്കണം. ത്രികോണം വരയ്ക്കാൻ എൻ എം എന്നുള്ള സമാന്തര വര നീട്ടി വരച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് കോണുകളൊക്കെ എളുപ്പം എഴുതാൻ കഴിയും. ഇത് 140 ഡിഗ്രിയാണ്. അപ്പൊ ഈ കോണ് 140, അപ്പൊ ഈ കോണ് എത്ര ഡിഗ്രി? 40 ഡിഗ്രി. 140 40 ആണ് 180 ഡിഗ്രി. അപ്പൊ ഈ കോൺ 40 ഡിഗ്രി ആണെങ്കിൽ ദാ ഈ രണ്ട് കോണിന്റെയും ബാഹ്യ കോണല്ലേ ഇത്. അപ്പൊ ഇവിടെ എത്ര കൂട്ടിയാലാണ് ഇവിടെ 125 ഡിഗ്രി കിട്ടുക? യെസ്, 85 ഡിഗ്രി. 40 85 125 ഡിഗ്രി. അപ്പോൾ അവിടെ ഉത്തരം കിട്ടി. ഇനി ഈ കോൺ കണ്ടുപിടിച്ചിട്ട് ചെയ്യുകയാണെങ്കിലും ഇതേ ഉത്തരം തന്നെയാണ് കിട്ടുക. ഓക്കെ, എങ്ങനെയായാലും ഇവിടെ 85 ഡിഗ്രി എന്ന് കണ്ടെത്തിയാൽ മതി. ചിത്രത്തിൽ കോൺ എ ഡി എഫ് സമം എത്ര? ചിത്രത്തില് 105 ഡിഗ്രി 45 ഡിഗ്രി എന്നൊക്കെ വലുതാക്കിയതുണ്ട്. അപ്പൊ ഈ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും?
ഇവിടെ 105 ഡിഗ്രിയും 45 ഡിഗ്രിയും കൂടി കൂട്ടിയാൽ 150 ഡിഗ്രി അപ്പോൾ ഈ കോണം എത്ര ഡിഗ്രി ആയിരിക്കും 180 ന്ന് 150 പോയാൽ 30 ഡിഗ്രി ഈ കോൺ 30 ഡിഗ്രി ആണ് ഈ കോൺ 20 ഡിഗ്രി ആണ് ഇപ്പോ കുറച്ച് മുൻപ് പഠിച്ച കാര്യം വെച്ചിട്ട് ഈ ബാഹ്യ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും 30 20 50 ഡിഗ്രി അപ്പോൾ ഇത് 105 ഡിഗ്രി ഇത് 50 ഡിഗ്രി 155 ഡിഗ്രി ആയി അപ്പോൾ പിന്നെ ഇത് എത്ര ആയിരിക്കും 25 ഡിഗ്രി 155 ഉം 25 ഉം 180 AB സമാന്തരം CD കോൺ ASQ സമം 105 ഡിഗ്രി ASQ 105 ഡിഗ്രി എന്ന് കിട്ടി RDP സമം 25 ഡിഗ്രി എന്ന് കിട്ടി QPD എത്ര QPD എത്ര ഈ കോണാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇത് 105 ഡിഗ്രി ആണ് അപ്പോൾ ഇത് എത്ര ആയിരിക്കും നേരെ എതിരുള്ള കോണ് എതിർ കോണുകൾ തുല്യമാണ് ഇത് 105 ഡിഗ്രി അപ്പോൾ ഈ കോണോ ഇത് 105 ഡിഗ്രി 105 ഉം 25 ഉം 130 130 നോട് എത്ര കൂട്ടിയാൽ 150 കിട്ടും 50 ഡിഗ്രി കൂട്ടിയാൽ മതി അപ്പോൾ ഉത്തരം 50 ഡിഗ്രി AB സമാന്തരം CD കോൺ ABE സമം 100 ഡിഗ്രി കോൺ BED സമം 35 ഡിഗ്രി കോൺ CDE സമം എത്ര എന്നാണ് ചോദ്യം അപ്പോൾ ആ കളർ കൊടുത്തിട്ടുള്ള ചുവന്ന കളർ കൊടുത്തിട്ടുള്ള കോൺ എത്രയാണ് ആ കോൺ കിട്ടാൻ വേണ്ടിയിട്ട് ആ സമാന്തര വര ഒന്ന് നീട്ടി വരച്ചു നോക്കാം നീട്ടി വരച്ചു അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ക്ലിയർ ആവണ്ടല്ലോ ഇവിടെ 100 ഡിഗ്രി പിന്നെ ഈ ചെറിയ കോൺ 35 ഡിഗ്രി എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ നമ്മൾ വരച്ച വരയും ആദ്യത്തെ BE എന്ന വരയും കൂടി ഉണ്ടാക്കുന്ന ഒരു കോൺ ഉണ്ടല്ലോ ആ കോൺ എങ്ങനെയുള്ള കോണുകളാണ് ഇവിടെ 100 ഡിഗ്രി ഇത് സമാന കോണുകൾ സമാന്തര വരകളിലെ സമാന കോണുകൾ സമമാണ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ അപ്പോൾ ഈ കോണ് 100 ഡിഗ്രി ഇവിടെ 100 ഡിഗ്രിയാണ് ഈ ചെറിയ കോൺ 35 ഡിഗ്രിയാണ് ദാ ബാഹ്യ കോണ് തന്നെ ഈ കോണ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കോണുകളുടെയും തുകയാണ് അപ്പോൾ അത് എത്ര ഡിഗ്രിയാണ് 135 ഡിഗ്രി AB സമാന്തരം CD X സമം എത്ര ചിത്രത്തിൽ എക്സിന് ഏത് വില കൊടുത്താലാണ് ഇത് ശരിയാവുക നോക്കാം 3x+20 ഇവിടെ അതിൻ്റെ നേരെ എതിരെ 3x+20 എന്ന് എഴുതാം എതിർ കോണുകൾ തുല്യമാണ് ഇത് 3x+20 ഇത് 2x-40 ഈ രണ്ട് കോണുകളും കൂടി കൂട്ടിയാൽ എത്ര ഡിഗ്രി കിട്ടും 180 ഡിഗ്രി കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി ആന്തര സഹകോണുകൾ അനുപൂരകങ്ങളാണ് അപ്പോൾ രണ്ടും കൂടി കൂട്ടിയാൽ 180 കിട്ടണമെങ്കിൽ എക്സിന് ഏത് വില ഇട്ടാലാണ് കിട്ടുക അപ്പോൾ 2x-40+3x+20 അപ്പോൾ 2x-3x കൂടി കൂട്ടിയാൽ 5x -40+20 എന്ന് പറഞ്ഞാൽ -20 അപ്പോൾ 5x-20 സമം 180 എക്സിന് ഏത് വില കൊടുത്താലാ ശരിയാവുക എക്സ് സമം 40 ഡിഗ്രി എ ബി സമാന്തരം പി ക്യു കോൺ എ സി വൈ സമം 60 ഡിഗ്രി പി ആർ എക്സ് സമം എത്ര എ സി വൈ സമം 60 ഡിഗ്രി അപ്പോൾ ഈ ചെറിയ കോണാണ് 60 ഡിഗ്രി പി ആർ എക്സ് സമം എത്ര ആന്തര സഹകോണുകൾ അനുപൂരകങ്ങളാണ് 120 ഡിഗ്രി ആയാലാണ് രണ്ടും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടുക അപ്പോൾ 120 ഡിഗ്രി ചിത്രത്തിൽ 4 വരകൾ ഒയിലൂടെ കടന്നു പോകുന്നു എഫ് ഒ ജി സമം 30 ഡിഗ്രി എ ഒ സി സമം 40 ഡിഗ്രി എങ്കിൽ ത്രികോണത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന 8 കോണുകളുടെ തുക എന്ത് അപ്പോൾ ഈ എല്ലാ കോണുകളും ഇവിടുത്തെ ഈ 3 കോണും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് തുക കണ്ടുപിടിക്കാം എത്രയാണ് 180 ഗുണിക്കണം 4 ത്രികോണം ഉണ്ട് അപ്പം 180 ഗുണിക്കണം 4 = 720 ആകുമായിരുന്നു പക്ഷെ അതിൽ നിന്ന് ഈ 4 കോണുകളുടെ തുക കുറയ്ക്കണം ആ 4 കോണുകളുടെ തുക എത്രയായിരിക്കും അതിൻ്റെ പുറത്തുള്ള കോണുകളുടെ അളവാണ് എഴുതിയിട്ടുള്ളത് അപ്പം 40 അതിൻ്റെ നേരെതിരെ 40 30 അതിൻ്റെ നേരെതിരെ 30 അപ്പം 40 40 80 30 30 60 80 60 140 ഡിഗ്രിയാണ് അതിൻ്റെ പുറത്തുള്ളത്
ആകെ എത്രയാണ് ഒരു ബിന്ദുവിന് ചുറ്റുമുള്ള കോണ്? യെസ് 360 ഡിഗ്രി. അപ്പോൾ 360-ൽ നിന്ന് 140 ഡിഗ്രി കുറച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉള്ളിലുള്ള നാല് കോണുകളുടെ, ത്രികോണത്തിൻ്റെ മാർക്ക് ചെയ്യാത്ത നാല് കോണുകളുടെ തുക കിട്ടും 220 എന്ന്. അപ്പോൾ ആകെ 180 × 4 720-ൽ നിന്ന് 220 കുറച്ചാൽ 500 ഡിഗ്രി. ഉത്തരം 500 ഡിഗ്രി. ഓക്കെ, താങ്ക് യു, ബൈ.